ആണ്ടവനെ, ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്നാൽ മന്നിച്ച് കരുണയെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പാ. ഈ ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരുന്നു, എന്തൊക്കെയൊക്കെയോ പറയുന്നു. ഇതൊക്കെ കാണുമ്പം ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കണം തോന്നിട്ടുണ്ട്? എന്റെ കയ്യിൽ അവന് കിട്ടിയേ, ഞാൻ അവനെ അരിഞ്ഞു മുളക് ഇട്ട് വറുത്ത് അങ്ങനെ തിന്നുടോ. ഫേസ്ബുക്കിൽ ഞാൻ ഒരു റിവ്യൂ പറഞ്ഞ പോസ്റ്റ് തന്നെ എടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ പടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ നിന്റെ പടം ഞാൻ റിവ്യൂ ചെയ്യുന്നു പറഞ്ഞു. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? ഞാൻ ഉല്ലാസം ഇറങ്ങി, ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പടം കണ്ടു, ഫാമിലി അടക്കം എന്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും ഒറ്റ സ്വരത്തിൽ സന്തോഷത്തോടെയാണ് പടത്തിന് കഴിഞ്ഞ് ഇറങ്ങിയത്. എന്നിട്ട് അപ്പൊ നമുക്ക് സന്തോഷമുള്ള ദിവസമാണല്ലോ. എന്ത് ചെയ്തു? ഉല്ലാസം റിവ്യൂ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കി. ഫസ്റ്റ് കിടക്കുന്ന ഈ മീഡിയ ആണ്, ഈ പറയുന്ന ഒരു വ്യക്തിയുടെ മീഡിയ ആണ്. ഞാൻ അത് ഞെക്കി. അപ്പൊ നമുക്ക് ഈ വ്യക്തിയെ ഞാൻ കുറെ നാളത്തെ നോട്ട് ചെയ്യണുണ്ട്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഇയാൾ പല പല സാഹചര്യത്തിലായിട്ട് വളരെ നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഭൂതകാലത്തിനെ പോലും ഇയാൾ വലിച്ചിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയത് കുഞ്ഞപ്പമ്മ. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം. എന്നിട്ടൊരു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നേ. ആൾക്കാർ ഈ ഫോണും വെച്ചുകൊണ്ട് ഇവരൊക്കെ എന്തിന്റെ തൂക്കേടാന്ന് അറിയാം. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. പറട്ടെ പോ, പറട്ടെ പറട്ടെ.